Welcome to Zodiac Academy. Myself Arya, faculty team Zodiac. In the number sociology or topic discussion, my tana, Nanimalkum in another. For topic discussion like Kadakana, just a Zodiac update to Parayatai. Number recently number MOH had pometric exams in a Vindicutile prepare in a course started the tender. The Sandosha Bura Elari Arikiana, Talperi Manda Ella Kutil and then. Office my contact either admission edukka pala reethiyulla package aanu njangal adile plan cheedittullathu so adinte detailing ellam office il ningalku labikkunnathana plus nammude whatsapp group galil ellam thanne nammal adinte details share cheedittumund so kuttigal ellarum thanne thalpariyam ulla or office my bandhappettu admission edukka okay appo topic ilekku pogam innu njan ningalku parnju irunnathu marriage enna topic aanu. ഇപ്പോൾ വിവാഹം അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. അതൊരു യൂണിവേഴ്സൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മാരേജ് എന്ന് പറയുന്നത്. സോ മനുഷ്യരുടെ ഇടയിലുള്ള ഒരു സെക്ഷൽ ലൈഫ് അതിനെ റെഗുലേറ്റ് ചെയ്യാനായി സമൂഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാർഗമാണ് വിവാഹം എന്നത്. സോ ഇത് വിവാഹം എന്നത് രണ്ട് വ്യക്തികളുടെ ഒത്തുചേരലല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങളുടെ ഒത്തുചേരലാണ്. So, as such, a definition ആയിട്ട് നമുക്ക് മാരേജിനെ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഡെഫിനിഷൻ കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഡെഫിനിഷൻ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് എ റിലേറ്റീവ് പെർമനൻ്റ് ബോണ്ട് ബിറ്റ്വീൻ പെർമിസിബിൾ മേറ്റ്സ്. രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഒരു പെർമിസിബിൾ ബോണ്ടിങ്ങിനെയാണ് വിവാഹം എന്ന് പറയുക. നമുക്കിവിടെ പ്രധാനമായിട്ടും പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ടൈപ്സ് ഓഫ് മാരേജിൽ നിന്നാണ്. അതുപോലെ തന്നെ മാരേജ് റിലേറ്റഡ് ആക്ടിൽ നിന്നും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ടൈപ്പ് ഓഫ് മാരേജ് എന്താണെന്ന് നോക്കാം. നമുക്ക് പ്രധാനമായും മൂന്ന് രീതിയിൽ മാരേജിനെ പറയാം. ഒന്ന്, ഓൺ ദ ബേസിസ് ഓഫ് മാരേജ് ഇറ്റ്സെൽഫ്. രണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് ആൻസസ്ട്രി, പാരമ്പര്യം വെച്ചിട്ട് നമുക്ക് പറയാം. മൂന്ന്, ഓൺ ദ ബേസിസ് ഓഫ് സെലക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ മാരിറ്റൽ മാരേജ് പാർട്ട്ണർ. നമ്മളൊരു പാർട്ട്ണറിനെ ഏത് രീതിയിൽ സെലക്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ടും ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ. ഓൺ ദ ബേസിസ് ഓഫ് മാരേജ് പറയുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും അവിടെ പറയാൻ സാധിക്കുക മോണോഗമി പോളിഗമി എന്നിങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ്. എന്താണ് മോണോഗമി? വൺ മാൻ മാരിയിങ് വൺ വിമൻ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കുടുംബ സമേതം ജീവിക്കുന്നതിനെ മോണോഗമി എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇസ് പോളിഗമി ഓർ പ്ലൂറൽ മാരേജ് എന്നും പറയാം. ഇവിടെ ഒന്നിലധികം ആൾക്കാരാണ് വിവാഹം ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. സോ ഇതിനെ തന്നെ നമുക്ക് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് പോളി ഗൈനി. എന്താണ് പോളി ഗൈനി എന്ന് പറയുന്നത്? ഒരു ഹസ്ബൻഡിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അതിനെ പോളി ഗൈനി എന്ന് പറയുന്നു. എന്നാൽ നേരെ തിരിച്ചു വരികയാണ്, അതായത് ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവിടെ പോളി ആൻട്രി എന്നാണ് പറയുക. ഇനി ഗ്രൂപ്പ് മാരേജ്. അപ്പൊ ഗ്രൂപ്പ് മാരേജ് എന്ന് പറയുമ്പോൾ സെവറൽ മാൻ മാരിയിങ് സെവറൽ വുമൺ, ഒരുപാട് പുരുഷന്മാർ ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനെയാണ് ഗ്രൂപ്പ് മാരേജ് എന്ന് പറയുക. ഇക്കഴിഞ്ഞ ഡി എച്ച് എസ് എക്സാമിലും നമ്മുടെ ഈ ഗ്രൂപ്പ് മാരേജുമായി റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂസിങ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യവും കൂടെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ആൻസസ്ട്രി, പാരമ്പര്യം വെച്ചിട്ട് നമുക്ക് രണ്ട് രീതിയിലാണ് വിവാഹത്തെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുക. ഒന്ന് പാട്രിലീനിയൽ, രണ്ട് മാട്രിലീനിയൽ. പേരിൽ നിന്ന് തന്നെ അറിയാം, ഇപ്പോൾ അച്ഛൻ്റെ പാരമ്പര്യമാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ പാട്രിലീനിയൽ എന്നും, എന്നാൽ തായ് വഴിയുള്ള പാരമ്പര്യമാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ മാട്രിലീനിയൽ എന്നുമാണ് പറയുക. ഇനിയുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് സെലക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ മാരേജ് പാർട്ട്ണർ, നമ്മളെ സോൾമേറ്റിനെ നമ്മൾ ഏത് രീതിയിൽ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. അതിൽ വരുന്നതാണ് എൻഡോഗമി, എക്സോഗമി, സോറോറേറ്റ്, ലെവിറേറ്റ് എന്നിങ്ങനെയുള്ള നാല് ടെർമിനോളജീസ്. എന്താണ് എൻഡോഗമി? എൻഡോ വിത്തിൻ. ഓക്കെ, നമ്മുടെ ഒരു ട്രൈബ് അല്ലെങ്കിൽ റേസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എൻഡോഗമി. വാട്ട് ഈസ് എക്സോഗമി ദെൻ? ഒരു നമ്മുടെ സോൾമേറ്റിനെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നല്ലാതെ പുറത്തു നിന്നുമാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ എക്സോഗമി എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് സോറോറേറ്റ്. സോറോറേറ്റ് എന്ന് പറയുമ്പോൾ മരണപ്പെട്ട ഒരു ഭാര്യയുടെ സഹോദരിയെ ആ പുരുഷൻ വീണ്ടും വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിന് പറയുന്നത് സോറോറേറ്റ് എന്നാണ്. മറ്റൊന്ന് ലെവിറേറ്റ്, നേരെ തിരിച്ചു വരുന്നു, അതായത് ഹസ്ബൻഡ് മരിക്കുകയാണ്, ഹസ്ബൻഡിന്റെ സഹോദരനെയോ മറ്റോ സ്ത്രീ വീണ്ടും വിവാഹം കഴിച്ച് അതിന് പറയുന്ന പേര് ലെവിറേറ്റ് എന്നാണ്. ഇനി വിവാഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ലെജിസ്ലേഷൻസ് ആണ് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ആക്ട് വന്നതും അതിന്റെ വർഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രിവെൻഷൻ ഓഫ് സതി ആക്ട്,
അത് 1829 ഡിസംബർ 4-ാം തീയതിയാണ് അത് പാസ്സായിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ആണ്, വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാനുള്ള ആക്ട്. 1856-ലാണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് വരുന്നത്. ദെൻ ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്. ഹിന്ദു മാരേജ് ആക്ട് വരുന്നത് 1955-ലാണ്. ഇതല്ലാണ്ട് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961-ൽ വന്നിട്ടുള്ളതാണ്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ദെൻ ചൈൽഡ് മാരേജ് റിസ്ട്രെയിൻഡ് ആക്ട് 1929-ലാണ് വരുന്നത്. അതിൻ്റെ അമെൻമെൻറ്റ് പാസ്സായിട്ടുള്ളത് 1978-ലാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. മുന്നേ പി എസ് സിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതുമാണ്. മാരേജ് ഫാമിലി ഒക്കെ സോഷ്യോളജി എന്നൊരു ടോപ്പിക്കിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടുന്നതാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു. And we'll see with another topic.